പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കൽ ഒരു വലിയ കുന്നിൻ്റെ മുകളിൽ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. നൂറിലധികം ബുദ്ധസന്യാസികൾ ഒരുമിച്ച് താമസിക്കുകയാണ് അവിടെ. നിങ്ങൾ ബുദ്ധസന്യാസിമാരെ കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? നമ്മൾ മനസ്സിൽ പോലും കാണാത്ത സവിശേഷമായ ഒരു ജീവിതമാണ് ചില ആശ്രമങ്ങളിൽ. കൃത്യമായ ചിട്ടകൾ, രാവിലെ 4 മണിക്ക് ഉണരുന്ന ശീലം, അങ്ങനെയാണെങ്കിൽ അത് കൃത്യമായിരിക്കും. എല്ലാവരും ഒരേ സമയം ഉണരുന്നു. പ്രഭാതകൃത്യങ്ങളും പ്രാർത്ഥനകളും വ്യായാമവും കൃഷിപ്പണിയും പാചകവും ശുചീകരണവും, അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി കൃത്യസമയത്ത് ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് എന്ന രീതിയിൽ അങ്ങനെ നടക്കും. ചിട്ടകളുടെ ലോകം ശരിക്കും നമുക്കൊന്നും അത്ര ഇഷ്ടപ്പെടാൻ വഴിയില്ല. ആ ആശ്രമത്തിൽ അല്പം തടിച്ച ഒരു സന്യാസി ഉണ്ടായിരുന്നു. അയാൾ ആശ്രമത്തിലെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അയാൾക്ക്. അയാളുടെ കയ്യിൽ വലിയൊരു അലാറം ക്ലോക്ക് ഉണ്ടായിരുന്നു. അത് അയാൾ എപ്പോഴും തൻ്റെ തലയിണയ്ക്ക് ചുവട്ടിൽ സ്ഥാപിച്ചു. വലിയ അലാറം എന്ന് വെച്ചാൽ ശരിക്കും വലിയ അലാറം ക്ലോക്ക് തന്നെ. എന്താണെന്നല്ലേ, വലിയ ശബ്ദം. എന്നും 3 മണിക്ക് അടിക്കുന്ന രീതിയിലായിരുന്നു അയാൾ അലാറം സെറ്റ് ചെയ്തു വെച്ചത്. ആശ്രമത്തിലെ മറ്റ് അന്തേവാസികളൊക്കെ 4 മണിക്ക് ഉണരുന്ന ശീലക്കാരായിരുന്നു. 3 മണിക്ക് തന്നെ രാവിലെ കൃത്യം അലാറം അടിച്ചു. മറ്റാർക്കും അലാറം ശീലമില്ലല്ലോ. എല്ലാവരും ഉണർന്നു, ഒരാളൊഴികെ. അതാരായിരിക്കും? അതെ, അലാറത്തിൻ്റെ ഉടമസ്ഥൻ. അയാൾ ഒന്നും അറിയാതെ ഉറങ്ങുകയാണ്. ഇതിങ്ങനെ ആവർത്തിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ചിലർ ആശ്രമത്തിലെ ഏറ്റവും മുതിർന്ന സന്യാസിയോട് പരാതി പറഞ്ഞു. അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ആരും അലാറ സന്യാസിയോട് പരാതി പറയാൻ പോയില്ല. പക്ഷേ ഓരോരുത്തരും സ്വന്തം മനസ്സിൽ അതിൻ്റെ വിഷമം സഹിച്ചു വരികയായിരുന്നു. ഒരു ദിവസം ഇത്തിരി മുൻകോപക്കാരനായ ഒരു സന്യാസി എഴുന്നേറ്റ് കലിതുള്ളി അലാറം ക്ലോക്ക് കയ്യിലെടുത്തു. പഴയ അലാറമാണ്, അത് ഓഫ് ചെയ്യാൻ ഒരു സ്വിച്ച് അതിനുണ്ടായിരുന്നില്ല. കുറച്ചുനേരം ശബ്ദമുണ്ടാക്കിയ ശേഷം തനിയെ നിൽക്കുന്നതാണ് അതിൻ്റെ സംവിധാനം. അലാറം തിരിച്ചും മറിച്ചും നോക്കുന്നതോടെ അയാളുടെ ദേഷ്യം ഇരട്ടിച്ചു. അയാൾ അതിനെ താൻ നിന്ന ആശ്രമത്തിൻ്റെ 2-ാം നിലയിൽ നിന്ന് മൈതാനത്തേക്ക് ഉറക്കെ വലിച്ചെറിഞ്ഞു. വീഴ്ചയിൽ അലാറം ശരിക്കും 2 പിളർന്നുപോയി. പക്ഷേ അപ്പോഴും അത് ഉറക്കെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. ആശ്രമത്തിന് ചുറ്റുമുള്ള ചില വീടുകളിലുള്ളവർ പോലും ഉണർന്നു. ആകെ പ്രശ്നമായി. കഥാനായകൻ പക്ഷേ അപ്പോഴും കാര്യങ്ങളൊന്നും അറിയാതെ ഉറങ്ങുകയായിരുന്നു. നമ്മളൊക്കെ അലാറം വെച്ച് ഉണരാറുണ്ട് അല്ലേ കുഞ്ഞുങ്ങളെ? പക്ഷേ നമുക്കൊക്കെ അലാറത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? അതെ, അതിൻ്റെ സ്നൂസ് ബട്ടൺ. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അടിക്കാൻ പാകത്തിൽ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള സ്നൂസ് ബട്ടൺ. അടുത്ത 5 മിനിറ്റ് ആകുമ്പോൾ വീണ്ടും അടിക്കും. നമ്മൾ ഉണരുമോ? ഇല്ല, വീണ്ടും സ്നൂസ് ബട്ടൺ. 4-ഉം 5-ഉം തവണ അടിക്കുമ്പോൾ മാത്രം ഉണരുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷേ അവരും കൃത്യസമയത്ത് കൃത്യമായി അലാറം സെറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ 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 എന്ന് മാറ്റിവെച്ച് ഉറങ്ങും. ഇവരിൽ അലാറം അടിക്കുന്നതറിയാതെ ഉറങ്ങുന്ന കൂട്ടത്തിലുള്ള ഉറക്ക ജീവികളുണ്ട്. നമ്മളിൽ ചിലർ ആ തരത്തിൽപ്പെടുന്നവരാണ് അല്ലേ? ഇനി ഒരു കൂട്ടർ അലാറം അടിച്ച് കൃത്യമായി ഉണരുന്നു. ചിലപ്പോൾ രാവിലെ നടക്കാൻ പോകാൻ ഇന്ന് മുതൽ തുടങ്ങാം എന്നായിരിക്കും അവർ തീരുമാനിച്ച് അലാറം വെച്ചത്. എന്നാൽ തീരുമാനമൊക്കെ പെട്ടെന്ന് മാറും. ഒറ്റയടിക്ക് പരിപാടി ക്യാൻസൽ ചെയ്ത് അവർ ഉറങ്ങാൻ കിടക്കും.
ഇനിയുള്ള ഒരു കൂട്ടർ അലാറം അനുസരിച്ച് ഉണരുകയും ചുമതലയും തീരുമാനവും കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൽ എവിടെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ? നാളെ മുതൽ നല്ല കുട്ടിയാവും എന്ന് തീരുമാനിക്കുകയും നമ്മുടെ അലാറം സന്യാസിയെപ്പോലെ ഒന്നും ചെയ്യാതെ പോകുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ? കൃത്യസമയത്ത് തീരുമാനിച്ച് അത് പിന്നെ 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 നാളെ നാളെ എന്ന് നീട്ടി വലിക്കുന്നവരാണോ? അതോ തീരുമാനമേ മാറ്റി അത് കുറച്ചു കാലം കഴിഞ്ഞ് ആരംഭിക്കാം എന്ന് തീരുമാനിക്കുന്നവരാണോ? ഇനി നിശ്ചയിച്ച കാര്യങ്ങൾ കൃത്യമായി നമുക്ക് അത്യാവശ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ളവരാണോ? അഭിപ്രായവും തീരുമാനവും നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിൽക്കട്ടെ. പക്ഷേ നമുക്കിനിയും സമയമുണ്ട്, ഒരുപാടില്ലെങ്കിലും. മാറ്റങ്ങൾ തുടങ്ങട്ടെ. ഇന്നു മുതൽ നമുക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യാം. ഈ ദിനം അതിനൊരു തുടക്കമാകട്ടെ. ശുഭദിനം.